ശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മിലേക്ക് ഈ പവിത്രമായ മാസം വന്നു കഴിഞ്ഞാൽ ഈ മാസത്തിൽ ധാരാളമായി നമ്മൾ അനുസ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന മഹാനാണ് അഹ്ലു ബൈത്തിന്റെ നേതാവായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ മദദും അവിടുത്തെ നദറും അവിടുത്തെ സഹായവുമെല്ലാം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ പരിണാളിനെയും ലഭിച്ച് വളർന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മക്കളാണല്ലോ അവർ, പേരക്കുട്ടികൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിസ്കാരത്തിലെ സുജൂദിൽ പോയി കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ വന്ന് അവർ ഇരിക്കുകയും ശരീരത്തിൽ കയറിയിരിക്കുകയും എത്രത്തോളം എന്ന് വെച്ചാൽ മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുജൂദിൽ പോകുന്ന സമയത്ത് അവര് മുത്തുനബിയുടെ മുതുകിൽ കയറിയിരിക്കും. ഒരുപാട് സമയം ഹബീബായ തങ്ങള് അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ആ മക്കള് തന്റെ മുതുകത്ത് കയറിയിരിക്കുമ്പോ ഒരുപാട് സമയം സുജൂദിൽ ചെലവഴിക്കുമായിരുന്നു അത്രേ. സ്വഹാബത്തിന് ഒരു വേള നിസ്കാരത്തിന് അങ്ങനെ സുജൂദിൽ ഒരുപാട് സമയം ചിലവഴിക്കണമെന്ന് പുതിയ വല്യ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദിവ്യ സന്ദേശവും വഹയും ഹബീബായ തങ്ങൾക്ക് ലഭിച്ചോ എന്ന് സംശയം തോന്നുന്ന രൂപത്തില് ആ മഹാന്മാരായ ആ രണ്ട് ചെറിയ പേരക്കുട്ടികള് അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലില് കയറിയിരിക്കാറുണ്ട്. ഹബീബായ തങ്ങള് ആ മക്കൾക്ക് വേണ്ടി ഒരുപാട് സമയം സുജൂദിൽ സമയം ചെലവഴിക്കാറുണ്ട്. ചില മക്കൾ അങ്ങനെയാണ്, നമ്മൾ സുജൂദിൽ പോയാൽ അവർക്ക് നമ്മുടെ ശരീരത്തിൽ കയറാൻ വലിയ ഇഷ്ടമാണ്, വലിയ ആവേശമാണ്. അങ്ങനെ മകളുടെ നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങ് കയറിയാൽ ആ മക്കളെ ശകാരിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ അവരെ അടിക്കുകയോ ചെയ്യരുത്. ഹബീബായ തങ്ങള് ആ മക്കൾക്ക് വേണ്ടി അവിടെ സുജൂദിലെ സമയം ചെലവഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്നേഹമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും ഹസൻ റളിയല്ലാഹു അൻഹുവിനോടും വലിയ ഇഷ്ടം തന്നെ. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അവരെ ആരെങ്കിലും ഒരാള് സ്നേഹിച്ചാൽ അവര് എന്നെയാണ്, അത് എന്നെ സ്നേഹിച്ചത് പോലെയാണ്. അവരോട് ആരെങ്കിലും ദേഷ്യം പിടിച്ചാൽ അവര് എന്നോട് ദേഷ്യം പിടിച്ചത് പോലെയാണ്. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഹബീബായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വേണോ, ഇഷ്ടം വേണോ,
ഇഷ്ക് വേണോ, അതിനുള്ള നല്ല വഴി അവരെ സ്നേഹിക്കലാണ്, അവരെ ഹുബ് വെക്കലാണ്. എല്ലാ പവിത്രമായ മുഹറമിന്റെ ദിവസങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ മനസ്സുകളും നമ്മുടെ കൽബുമെല്ലാം മനസ്സിന്റെ അകത്തളങ്ങളിൽ അതേ ഓടി വരുന്ന ഒരു പുണ്യമായ ഒരു മണ്ണുണ്ട്, പരിശുദ്ധമായ മദീനത്തു റസൂലില്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മദീന, ആ മദീനയുടെ ചിന്തയും ആ മദീനയുടെ ഓർമ്മയും എല്ലാ സമയവും നമ്മുടെ കൽബിലേക്ക് വരുന്നുവെങ്കിൽ മുഹറമാകുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മണ്ണാണ് കർബലയുടെ മണ്ണ്. ഓ മുഅ്മിനീങ്ങളെ, സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിന്റെ നേതാവല്ലേ? ലോകത്തെ എല്ലാ അഹ്ലു ബൈത്തിന്റെയും നേതാവാണ്. പല വലിയ വലിയ കബീലകളും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിലൂടെയാണ് ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്ന മഹാരഥന്മാരായ സാദാത്തുക്കള്, അവര് യമനിൽ നിന്ന് വന്ന ഹളറമി സാദാത്തുക്കള്, ആ മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ ബാക്കി പരമ്പരയാണെങ്കിൽ ആ ഹളറമി പരമ്പര അത് ചെന്നെത്തുന്നത് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും അവിടുത്തെ കൂടെയുള്ള ഒരുപാട് അഹ്ലു ബൈത്തിനെയും വളരെ നിഷ്ഠൂരമായി കർബലയുടെ മണ്ണിൽ വെച്ച് കൊന്നുകളഞ്ഞപ്പോ ഇവിടെ വ്യാപകമായി ഒരു പ്രചാരണം അടിച്ചു വിട്ടിരുന്നു. എന്തായിരുന്നു അത്? അഹ്ലു ബൈത്ത് ഇല്ലാതെയായി പോയി. സുബ്ഹാനല്ലാഹ്, പവിത്രമായ കർബലയുടെ മണ്ണിൽ അഹ്ലു ബൈത്തിൽ പെട്ട ഒരുപാട് ആളുകൾ ധീരരക്തസാക്ഷികളായിട്ടുണ്ടെങ്കിലും ആ പരമ്പരയിൽപ്പെട്ട അതേ ഒരു വലിയ മഹാൻ അവരെ ഒന്നും ചെയ്യുവാൻ യസീദിന്റെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അവരിലൂടെ തന്നെ ആ പരമ്പര വളരെ സുരക്ഷിതമായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ഏകദേശം ബഗ്ദാദിൽ നിന്ന് 100 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഇറാഖിലെ ഒരു പട്ടണമാണ് കർബല എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. വർഷങ്ങൾക്ക് മുമ്പ് ആ കർബല മണ്ണിൽ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച ആ വലിയ സംഭവം, അത് നടന്ന മണ്ണാണ് കർബലയുടെ മണ്ണ്. ഒരുപക്ഷേ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോ ആ പവിത്രമായ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം സഹിച്ച മഹാനാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങൾക്ക് വിധേയനായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. പറുദീസകൾ വേണമെങ്കിൽ കിട്ടുമായിരുന്നു. എന്തും ആഗ്രഹിച്ചത് കൊടുക്കാൻ അല്ലാഹു തയ്യാറാണ്, അതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. പക്ഷേ ഭൗതികമായ ലോകത്തെ ജീവിതം, ഓ മദനീയം കുടുംബങ്ങളെ, നമ്മളെല്ലാവരും ഗൗരവത്തോടെ ചിന്തിക്കണം. ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ
നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിക്കൂടാ. സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോ നമ്മളെല്ലാവരും ചിന്തിക്കണം, ത്യാഗപൂർണമായ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടുള്ള ഒരു മഹത്തായ ജീവിതമാണ് അവിടുത്തെ ജീവിതം. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മദീനയിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു, പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണമാണ് ഏറ്റവും വലുത്, അതിനേക്കാളും വലുതൊന്നില്ലല്ലോ. മദീനയിലെ രാജാവായി മദീന പൂർണമായി തന്റെ കീഴിൽ അടക്കി ഒതുക്കി നിർത്തി ഭരണം ശിരാകേന്ദ്രത്തിൽ ഭരണാധികാരിയായി വിരാജിക്കാമായിരുന്നു സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. പക്ഷേ പലരുടെയും നിർബന്ധം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി യാത്ര തിരിക്കണം. മഹാനവറുകളോട് സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പല മഹാന്മാരും പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പവിത്രമായ അവിടുത്തെ ഒരു വാക്ക് അത് അന്വർത്ഥമാകേണ്ടതുണ്ട്. പവിത്രമായ ആ ജീവിതം കർബലയിൽ വെച്ച് അവസാനിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം ഹബീബായ തങ്ങൾ അറിഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങൾ നടത്തിയ പ്രവചനമാണല്ലോ അത് നടക്കുക എന്നത് സ്വാഭാവികമാണ്. അതിന് ചില നിമിത്തങ്ങളും ചില കാരണങ്ങളും ഉണ്ടാകും. സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് യാത്ര തിരിക്കുകയാണ്. യസീദ് എന്ന് പറയുന്ന ധിക്കാരിയായ ആ മനുഷ്യന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കുകയും പല നിലക്കുള്ള വിഷമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന വിവരമറിഞ്ഞപ്പോ മഹാനവറുകൾക്ക് അത് സഹിച്ചില്ല. അങ്ങനെയാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ ഞാൻ ഈ ചരിത്രം എന്തിനാണ് നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, പൊതുവെ കർബലയുടെ ചരിത്രം പറയാൻ മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ വൈമനസ്യം കാണിക്കാറുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സെല്ലാവരും പാകപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമെല്ലാം ജീവിതത്തിൽ ധാരാളം ഉണ്ടായി എന്ന് വരാം. ആ പരീക്ഷണങ്ങളും ആ പ്രയാസങ്ങളുമെല്ലാം നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ, ഒരു സമയത്തിൽ നമ്മൾ പതറിപ്പോകാതെ അള്ളാഹുവിന്റെ ഈമാൻ അത് കാത്തു സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. നീണ്ട ചരിത്രം, സുബ്ഹാനല്ലാഹ്. മഹാനവറുകള് യാത്ര തിരിക്കുകയാണ്. പക്ഷേ ആ യാത്രയുടെ പര്യവസാനം എന്ന് പറയുന്നത് മഹാനവറുകള് യഥാർത്ഥത്തിൽ മക്കയിലായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തേടി ഏകദേശം 150 കത്തുകൾ കൂഫയിൽ നിന്ന് എത്തുകയാണ്. എന്തിനാണ് കൂഫയിൽ നിന്ന് കത്ത് വന്നത്? ധാരാളം നല്ലവരായ മുഅ്മിനീങ്ങളായ ആളുകളുടെ എഴുത്താണ്. ആ എഴുത്ത് എന്തിനാണ്? നിങ്ങൾ എത്രയും പെട്ടെന്ന് കൂഫയിലേക്ക് വരണം, നമുക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല.
ഈ രാജ്യത്തെ ഭരണാധികാരിയായ യസീദിന്റെ ധിക്കാരപരമായ നടപടിയെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങള് നമ്മളെ സഹായത്തിന് വേണ്ടി വരണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാരപ്രിയ പുത്രനായ ആ പേരക്കുട്ടിയായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെ യാതൊന്നും നോക്കിയില്ല. തന്റെ ഉമ്മത്തിന്റെ ഈ പവിത്രമായ ദീനിന്റെ സംരക്ഷണം അതെന്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി ആ കത്തെഴുതിയവർക്കുള്ള മറുപടിയായി മക്കയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര തിരിക്കുകയാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം എന്ന പവിത്രമായ ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള സ്വേച്ഛാധിപതികളായ ആളുകളുടെ കയ്യിൽ നിന്ന് ദീനിനെ സംരക്ഷിക്കലേ എന്റെ കർത്തവ്യമാണ്. അങ്ങനെയാണ് മഹാനവറുകള് കൂഫയിലേക്ക് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, പലരും മഹാനവറുകളെ വിലക്കി പോകാൻ പാടില്ല. കൂഫയിലെ ജനങ്ങളുടെ വിശ്വാസമില്ല, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. പിന്നെയും കത്തുകൾ തുരുതുരാ വന്നപ്പോ മഹാനവറുകൾ അതാ രണ്ടും കൽപ്പിച്ച് യാത്ര ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ കൂഫയിലെത്തിയപ്പോ അവിടുത്തെ ജനങ്ങള് മഹാനവറുകളെ സ്വീകരിക്കുന്നു. 18,000 വരുന്ന ജനത മഹാനവറുകളെ കൊണ്ട് ബൈഅത്ത് ചെയ്യുകയാണ്. നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാകും കേട്ടോ. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, ഈ വിവരമതാ യസീദിന്റെ കാതിലെത്തുകയാണ്. ഒരുപാട് മുസ്ലിമീങ്ങളെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എത്തുകയും അവരുമായി ബൈഅത്ത് ചെയ്യുകയും തന്നോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി വരുന്നുണ്ട് എന്ന വിവരം യസീദ് എന്ന് പറയുന്ന കൂഫയുടെ ഭരണാധികാരിയുടെ കയ്യിലെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അവരെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്യണം, അതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആദ്യമായി ചെയ്ത പ്രവർത്തനം കൂഫയുടെ ഗവർണറായിരുന്ന നുഅ്മാൻ ഇബ്നു ബഷീർ എന്നവരെ സ്ഥാനഭ്രഷ്ടനാക്കി, അയാളുടെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. അങ്ങനെയാണ് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ അമീറാക്കി നിശ്ചയിച്ചു. വലിയ ചരിത്ര സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. ആക്രമണങ്ങളോട് എതിര് നിൽക്കുന്ന ആളായിരുന്നു നുഅ്മാൻ. പക്ഷേ അത് മനസ്സിലാക്കി യസീദ് വളരെ പെട്ടെന്ന് തന്നെ നുഅ്മാനിനെ മാറ്റുകയും പകരമായി ഉബൈദുല്ലാഹ് ഇബ്നു യസീദിനെ ഗവർണർ സ്ഥാനം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം മുഅ്മിനീങ്ങളെ, ജീവന് കൊതിയുള്ള കൂഫക്കാരായ ആളുകള് കരാറ് ലംഘിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. അതേ മുസ്ലിം റളിയല്ലാഹു അൻഹു മഹാനായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എല്ലാ നിലക്കും സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ അവര് കൈയൊളിഞ്ഞു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്തൊരു വലിയ ക്രൂരമായ എന്തൊരു ചതിയാണ്. സുബ്ഹാനല്ലാഹ്.
വലിയ ചരിത്രപരമായ ആ സംഭവം. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ആ ചെറിയ സംഘം, ആ സംഘത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി യസീദിന്റെ നേതൃത്വത്തിലുള്ള ആയിരത്തോളം വരുന്ന വലിയ സൈന്യം മഹാനവറുകളെ വളയുകയാണ്. സുബ്ഹാനല്ലാഹ്. വലിയ സംഘം, 4000 വരുന്ന സൈന്യം. അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും വളഞ്ഞു നിർത്തി. സുബ്ഹാനല്ലാഹ്. വലിയ സംഭവമല്ലേ? ആ സംഭവത്തിന്റെ അവസാന ഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്നത്, ഓ മുഅ്മിനീങ്ങളെ, സ്ത്രീകളും കുട്ടികളും അടക്കം 72 വരുന്ന ഒരു ചെറിയ സംഘമാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ തന്റെ സംഘം ചെറുതാണെന്ന് പറഞ്ഞ് പിന്മാറാൻ തയ്യാറായില്ല. സധൈര്യം മുന്നോട്ട് തന്നെ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ വലിയ സംഘത്തെ നേരിടാൻ അവർ തീരുമാനിച്ചു. പക്ഷേ അതിന്റെ ഇടയിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഷഹർബാനു, അവർക്ക് ചെറിയ 6-7 പ്രായമായ ചെറിയൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ദാഹിച്ചിട്ട് ദാഹജലം കിട്ടാൻ വേണ്ടി വിഷമിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ദാഹജലത്തിന് പോലും അവരെ സമ്മതിച്ചില്ല. മുഹറം 7 അന്ന് അവരുടെ ജലമെല്ലാം തീർന്നുപോയി, കുടിക്കാൻ വെള്ളമില്ല. അതുപോലും അവര് തടഞ്ഞു വെക്കുകയാണ്. ചെറിയ 6-7 കുഞ്ഞ് പൈതലിന് വേണ്ടി ആ വെള്ളം ചോദിച്ചിട്ട് പോലും അവര് വെള്ളം കൊടുത്തില്ല. അവര് നിഷ്ഠൂരമായി അമ്പെയ്തുകൊണ്ട് ആ 7 പ്രായമായ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ എല്ലാ നിലക്കും തളർത്തി കളയുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. തന്റെ കൂടെയുള്ള ഓരോരുത്തരെയും അവര് ഘട്ടം ഘട്ടമായി കൊന്നുകളയുകയാണ്. അവിടുത്തെ കുടുംബത്തിലെ അഹ്ലു ബൈത്തിലെ പലരെയും കൊന്നുകളയുന്നു. അപ്പോഴെല്ലാം അവിടുത്തെ ഈമാനിനെ അവര് സംരക്ഷിക്കുകയാണ്. വലിയ പർവ്വത പോലെ വലിയ പരീക്ഷണം തന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. ചെറിയ 6 കുഞ്ഞിനെ വെള്ളം കൊടുക്കാൻ വേണ്ടി പുഴയുടെ സമീപത്ത് ചെന്ന് വെള്ളം ചോദിച്ചപ്പോ അതിൽ വെള്ളമെടുക്കാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, ഉബൈദുല്ലാഹ് ഇബ്നു യസീദിന്റെ ആളുകൾ അതാ അമ്പെയ്തുകൊണ്ട് ആ ചെറിയ കുഞ്ഞിനെ നിഷ്ഠൂരമായി കൊന്നുകളയുകയാണ്. അപ്പോഴും മാനവറുകളുടെ മനസ്സ് പതറിയില്ല. എന്ത് വലിയ പറുദീസുകളും തരാം, പക്ഷേ കൂട്ടാക്കിയില്ല. അതേ യസീദിന്റെ പട്ടാളത്തിന്റെ മുന്നിൽ ധീരരക്ത സാക്ഷിയാകുന്നു സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരുടെ മരണത്തിന്റെ മറ്റു വർത്തമാനങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ രംഗം, ഓ മദനീയ കുടുംബങ്ങളെ, നിങ്ങളോട് പച്ചയായി പറയാൻ എനിക്ക് സാധ്യമല്ല. അത്രമാത്രം വേദനാജനകമാണ് കേട്ടോ. ആ ഘട്ടത്തിലല്ല അവര് തന്റെ ഈമാനിനെ സംരക്ഷിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്.
പ്രയാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. ആ വേദനകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ ദീനിട്ട് കളഞ്ഞു പോകലല്ല, അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ മുന്നിൽ അടിപതറാതെ പിടിച്ചു നിൽക്കണേ. ആരാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു? ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയല്ലേ? മുത്തായ തങ്ങളുടെ പുന്നാര പൗത്രനല്ലേ? അല്ലാഹു ഇഷ്ടപ്പെട്ട ആളല്ലേ? എന്ത് വലിയ സുന്ദരമായ പറുദീസകളും വേണമെങ്കിലും ഇവിടെ അല്ലാഹു കൊടുക്കുമായിരുന്നില്ലേ? പക്ഷേ എന്നിട്ടും കർബലയുടെ മണ്ണിനെ ചുടുരക്തത്തിൽ ലയിപ്പിച്ച് മഹാനായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല നമുക്ക് വലിയ പാഠമാണ് കേട്ടോ. സ്വർഗം ലഭിക്കാൻ അതൊരു നിസ്സാര കാര്യമല്ല, അത് പെട്ടെന്ന് ലഭിക്കുന്നതല്ല. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് വേദനകളും അതിൻ്റെ പിന്നിലേ നമ്മൾ സഹിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വരുമ്പോ നമ്മൾ നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തിക്കൂടാ. സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണം. അതിനെ ഈ ഭൗതികമായ ലോകത്ത് അല്ലാഹു നമുക്ക് തരുന്ന ഒരുപാട് പ്രയാസങ്ങളെ, വേദനകളെ, വിഷമങ്ങളെ മനസ്സറിഞ്ഞ് സഹിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് നമ്മൾ കാണിക്കണേ. മുഅ്മിനായ ഒരു മനുഷ്യന്റെ ജീവിതം വലിയ അത്ഭുതകരമാണ്. കാരണമെന്തേ? അവനിക്കൊരു സന്തോഷം ലഭിച്ചാൽ അവരല്ലാഹുവിന് ശുക്ർ ചെയ്യുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ അജബല്ലി, അതേ മുഅ്മിനീങ്ങളുടെ കാര്യം അജബാണ്, അത്ഭുതമാണ്, അജബാണ്, അത്ഭുതമാണ്. കാരണം അതേ എന്തെങ്കിലും ഒരു നന്മ അവർക്കുണ്ടായാൽ ആ നന്മയുടെ പേരിൽ അവരല്ലാഹുവിന് ശുക്ർ ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു വിഷമം അവർക്ക് ഉണ്ടായാൽ അവരാ വിഷമത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ ആ പ്രയാസത്തിന്റെ പേരിൽ അവര് ക്ഷമിക്കുന്നു. മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്! നമ്മളതാണ് പഠിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ഗുണമുണ്ടായാൽ റബ്ബിന് നന്ദിയുള്ള അടിമകളാകണം. എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ ആ വിഷമത്തിന്റെ പേരിൽ ക്ഷമിക്കാനുള്ള വിശാലമായ മനസ്സ് കാണിക്കണേ, മനസ്സ് കാണിക്കണേ. സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളായ മക്കളും അവിടുത്തെ കുടുംബമായ അഹ്ലു ബൈത്തിനെ യസീദിന്റെ പട്ടാളക്കാര് അതിനിഷ്ഠൂരമായി വെട്ടി വെട്ടി നുറുക്കി കൊന്നുകളഞ്ഞപ്പോഴും സ്വന്തം മകനായ ആറുമാസം പ്രായമായ പൊന്നാര അലി അസ്ഹർ എന്ന പൊന്നാര പൈതലിനെ അതിനിഷ്ഠൂരമായി അമ്പെയ്തുകൊണ്ട് അവര് കൊന്നുകളഞ്ഞപ്പോഴും അതേ തന്റെ ശരീരത്തിലേക്ക് അതാ അമ്പെയ്യുകയാണ്. ആദ്യമായി ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും അമ്പ് വന്ന് തറക്കുന്നു. പേടിച്ചില്ല, ഭയന്നില്ല, വിഷമിച്ചില്ല. അങ്ങനെ അമ്പുകൾ ശരീരത്തിൽ ഓരോന്നായി ഓരോന്നായി വന്ന് തിറക്കുമ്പോഴും സുബ്ഹാനല്ലാഹ്, ശരീരത്തിൽ രക്തം തെറിക്കുന്ന സമയത്തും സയ്യിദുന ഹുസൈൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകനായ പൊന്നാര പേരക്കുട്ടിയായ
അഹ്ലു ബൈത്തിന്റെ നേതാവായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണിച്ച ആ ഈമാനികമായ ആവേശമുണ്ടല്ലോ, അല്ലാഹുവേ ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ആരോടൊക്കെയോ ഉള്ള പ്രേമത്തിന്റെ ഭാഗമായി സ്വന്തം ഈമാൻ നശിപ്പിക്കുന്ന പെൺമക്കളില്ലേ, ഓ പെൺമക്കളെ, ആരോടൊക്കെയോടുള്ള പ്രേമത്തിന്റെ ഭാഗമായി സ്നേഹത്തിന്റെ ഭാഗമായി ഉപ്പയെയും ഉമ്മയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഏതോ ഒരുത്തന്റെ കൂടെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന മുസ്ലിം പെൺകുട്ടികളില്ലേ, നഊദുബില്ല. എന്തിനധികം പറയണം, എന്തെങ്കിലും വരെ വിഷമം വരുമ്പോ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു കളഞ്ഞാൽ എല്ലാമായി എന്ന് കരുതുന്ന ചില സഹോദരിമാരില്ലേ, സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതാണോ ജീവിതം? അല്ല, ഇത് ഭൗതികമായ ലോകത്തെ ജീവിതമാണ്. ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, ഇവിടെ ദുഃഖങ്ങൾ ഉണ്ടാകും, ഇവിടെ വിഷമങ്ങൾ ഉണ്ടാകും. ആ വിഷമങ്ങളെ തരണം ചെയ്ത് അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ നല്ല ഈമാനോടെ ജീവിച്ച് എന്ത് വലിയ പ്രതിസന്ധികൾ വന്നാലും അതിന്റെ മുന്നിൽ പതറാതെ ഈമാൻ സംരക്ഷണത്തിന് ഈ പവിത്രമായ മുഹറം മാസം നമ്മുടെ കൽബിനെ ഒന്ന് ഒരുക്കിയെടുക്കണേ. വലിയ വലിയ പ്രയാസങ്ങള് മഹാന്മാരായ അമ്പിയാ മുർസലീങ്ങൾ അവര് തരണം ചെയ്ത് വിജയശ്രീലാളിതരായ മാസം കൂടിയാണ് മുഹറം. അതുകൊണ്ട് മുഹറമിനെ സാക്ഷി നിർത്തി പറയുന്നു, കൽബ് നന്നാക്കണേ, ഹൃദയം നന്നാക്കണേ. അല്ലാ പൊരുത്തപ്പെടാത്ത ഒരു ജീവിതവും നമുക്ക് ആവശ്യമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈമാനിനെ കാക്കട്ടെ. അല്ലാഹു മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. അതിനാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള എല്ലാ ധീരരക്ത സാക്ഷികളെയും നമ്മൾ അനുസ്മരിക്കുന്നത്, നമ്മൾ ഓർക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന അൽരാമീൻ പറയണം, അല്ലാഹുവേ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാനിനെ നീ കാത്തു സലാമത്താക്കണേ അല്ലാ, ഞങ്ങളെ ഈമാനിനെ നീ കാത്തു സലാമത്താക്കണേ അല്ലാ, ഞങ്ങളെ ഈമാനിനെ നീ കാത്തു സലാമത്താക്കണേ അല്ലാ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചോ, ഹുബ്ബ് വെച്ചോ, പ്രിയം വെച്ചോ, സ്നേഹിച്ചോ, അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുത്തോ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം കിട്ടാൻ അത് കാരണമാണ് കേട്ടോ.